നമസ്കാരം. ഇപ്പോൾ നമുക്ക് വന്നിട്ട് എന്താ എല്ലാ വിശിഷ്ട കർമ്മങ്ങൾക്കും താംബൂലം വെത്തില താംബൂലം പാക്ക് കോയിൻസ് ഇത് വെച്ചിട്ട് കൊടുക്കുക ചില വിശേഷങ്ങളിരിക്കുക. പിന്നെ നമ്മൾ ഒരാളെ പാക്ക് പോകുമ്പോൾ അത് മുതൽക്കാലത്തിലെല്ലാം എന്താ വെത്തില പാക്ക് ദക്ഷിണ പിന്നെ കോയിൻസ് വെച്ചിട്ടാണ് കൊടുക്കുവാറ്. അപ്പോൾ അതിൽ ചില ആൾ നമുക്ക് കൊടുക്ക വേണ്ടിയ ആളുടെ ആളുകൾക്ക് യാർക്ക് കൊടുക്കണം, ആ എന്താ ആൾ പോകുമ്പോൾ യാർക്ക് എത്ര വെത്തില കൊടുക്കണം എന്നൊരു കണക്ക് ചൊല്ലിയിരിക്കുക. അപ്പോൾ അതിലിപ്പം നമ്മളൊരു ഒരു ഗവൺമെൻറ് പണ്ടത്തെ പൂർവ്വകാലത്തിലെ രാജാവ് ചൊല്ലുവാർ, രാജാവ് ചക്രവർത്തി, ഇതാണ് പൂർവ്വകാലത്തുള്ള സ്ഥാനങ്ങൾ. രാജാവ് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാജാവ്, ചക്രവർത്തി എന്ന് പറഞ്ഞാൽ കുറേ നാടുകളുടെ ചേർന്ന് രാജാവുക്കും മീതെയുള്ള ആളുകൾ ചക്രവർത്തി. അപ്പോൾ അതിൽ അന്ന ശാസ്ത്രം ചൊല്ലുന്നത് വന്ന് ശിവൻ പാർവതിക്ക് ഉപദേശം കൊടുക്കുകയാണ്. പരമശിവൻ പാർവതിയോട് ചൊല്ലിക്കൊടുക്കുക, ഇന്ന താംബൂലം കൊടുക്കുമ്പോൾ ഇപ്പിടി ചെയ്യണം, ഇന്ന നമ്പർ വെച്ച് കൊടുക്കണം എന്നെല്ലാം ശിവൻ പാർവതിക്ക് ഉപദേശം കൊടുക്കുന്നത് അന്ത ഗ്രന്ഥത്തിൽ ചൊല്ലി വെച്ചിരിക്കുക. ശ്ലോക ശതപത്രാണി ദേവേശി എന്നാണ് അന്ത പ്രമാണ ശ്ലോകം ചൊല്ലിയിരിക്കുക. ശതപത്രാണി ദേവേശി, ശതപത്രം എന്ന് പറഞ്ഞാൽ നൂറ് വെത്തില, ശതപത്രം ശതം എന്ന് പറഞ്ഞാൽ നൂറിരിക്കും. അപ്പോൾ നമ്മളൊരു രാജ ചക്രവർത്തി, ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൽ അത് നമ്മൾ ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, അത് നമുക്കത് ഇപ്പോഴത്തെ പറയാം. അപ്പോൾ ചീഫ് മിനിസ്റ്റർ നമ്മുടെ സ്റ്റേറ്റിൻ്റെ മുഖ്യ മിനിസ്റ്ററാവും, പ്രൈം മിനിസ്റ്റർ നമ്മുടെ രാജ്യത്തിൻ്റെ മിനിസ്റ്ററാവും. അപ്പോൾ അന്ത ആളുകൾക്ക് നമ്മൾ താംബൂല കൊടുക്കാൻ വേണ്ടിയ സന്ദർഭത്തിൽ നൂറ് വെത്തില, ശതപത്രം നൂറ് വെത്തില കൊടുക്കണമെന്നതാണ് അഡ്വൈസ്, ഉപദേശം. അത് കൊടുത്താതാണ് അന്ധകർമ്മം ശുഭമായി വരും. നമ്മൾ എൻ്റെ എന്ന ശുഭകർമ്മം നമ്മൾ ആശ മനസ്സിൽ വെച്ചോ അന്ധശുഭകർമ്മം ക്ലിയർ പിന്നെ ശുഭമായി വരും. അത് ചൊല്ലിയിരിക്കുക. ഇനി രാജാവിന്, രാജാവിന് കണക്ക് ചൊല്ലി വന്നിട്ട് ഇരുപത്തെട്ട് വെറ്റില കൊടുക്കണം ചൊല്ലിയിരിക്കുക. ഇപ്പോൾ നമുക്ക് അതായത് മിനിസ്റ്റർക്ക്, അപ്പോൾ മിനിസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടിയത് ഇരുപത്തെട്ട് വെറ്റില കൊടുക്കണമെന്നാണ് ഒരു കണക്ക് ചൊല്ലുക. അപ്പോൾ ഇരുപത്തെട്ട് വെറ്റില കോയിൻസ് പാക്ക് വെച്ചിട്ട് നമ്മൾ രാജാവിന് കൊടുത്താൽ നമ്മുടെ കാര്യസാധ്യം ഉണ്ടാവും എന്ന് ചൊല്ലിയിരിക്കുക. അതാണ് രാജാവിന്. ശതപത്രാണി ദേവേശി പിന്നെ ചക്രവർത്തി വരായച്ച ഗുരുഭ്യ സമ്പ്രദാതവ്യ ദ്വാത്രിംശൽ പൂർണ്ണവാടി പൂർണ്ണവീടിക അഷ്ടാവിംശതിൽ ഭൂഭേഭ്യോ, അതാണ് ഭൂഭേഭ്യോ അഷ്ടാവിംശതി. അഷ്ടാവിംശതി എന്ന് പറഞ്ഞാൽ പിന്നെ രാജാവിന് ഇരുപത്തെട്ട്, അഷ്ടാവിംശതി ഇരുപത്തെട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഗുരുഗൃഹത്തിൽ പോകുമ്പോഴും നമുക്ക് അധികം കണക്ക് ചൊല്ലിയിരിക്കുക. ഗുരുഗൃഹത്തിൽ പോകുമ്പോൾ മുപ്പത്തിരണ്ട് വെറ്റില കൊടുക്കണം, മുപ്പത്തിരണ്ട് വെറ്റില എണ്ണി വെച്ച് അതിലെ പാക്ക് ദക്ഷിണ പിന്നെ കോയിൻസ് എല്ലാം വെച്ച് കൊടുത്താൽ എന്താ ഗുരുവെ പോയി ഗുരുവിൻ്റെ ആശീർവാദം കിടക്കും. ഗുരുവെ പവർക്ക് പോകുമ്പോൾ പാക്ക് പോകുമ്പോൾ ഇന്ന് മുപ്പത്തിരണ്ട് വെറ്റില കണക്ക് കൊടുക്കണമെന്ന് ഒരു ഉപദേശം ഇരിക്കുക. അതുകൊണ്ട് അതിൽ അത് അപ്പടി ചെഞ്ചാൽ നമുക്കത് നല്ല ഗുഡ് റിസൾട്ട്സ് നല്ല റിസൾട്ട്സ് വരും ചൊല്ലിയിരിക്കുക. അപ്പോൾ ഇരിക്കും നമ്മൾ ഇനി ഒരു ദിവ്യനെ പാക്ക പറയാം. കൊഞ്ച വിശേഷമുള്ള ശക്തികളെല്ലാം പാക്ക മാറിയ ആൾ തന്നെ നമ്മുടെ മുന്നാടി എന്താ അവർക്ക് വെറ്റില കൊടുക്ക വേണ്ടി സന്ദർഭം വന്നാൽ അവർക്ക് മുപ്പത്തിയെട്ട് വെറ്റില കൊടുക്കണതാണ് ചൊല്ലിയിരിക്കുക. മുപ്പത്തിയെട്ട് വെറ്റില കൊടുത്ത് കാര്യം ചോദിച്ചാൽ അവരുടെ ആശീർവാദം നമുക്ക് കിടക്കും. നമ്മൾ എന്നെ മനസ്സിൽ ആഗ്രഹിച്ചോ അതും കിടക്കും ദിവ്യന്മാർക്ക്. പിന്നെ പുത്രവധുവിന്, നമ്മുടെ ഫാമിലി മെമ്പറിലെ ഒരു പുത്രൻ, നമ്മുടെ സൺ അന്ത സണ്ണൂടെ വൈഫ്, അവർക്ക് കൊടുക്കുമ്പോൾ മുപ്പത് വെറ്റില താൻ കണക്ക് ചൊല്ലിയിരിക്കുക. 30 മുപ്പത് വെറ്റില കണക്ക് കൊടുത്ത് അത് വെച്ച് അവർക്ക് വസ്ത്രമോ അല്ലെങ്കിൽ വെറ്റില പാക്ക് കൊടുക്കുമ്പോൾ മുപ്പത് വെറ്റില ചേർത്ത് വെച്ച് കൊടുക്കണം എന്നാൽ പഴക്കം. അത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല നമ്മുടെ ആശീർവാദം അവർക്ക് കിടക്കും, അത് അതിൻ്റെ റിസൾട്ടും നല്ല വരും. അത് ചൊല്ലിയിരിക്കുക. അപ്പുറം എന്താ കന്യക ശക്തികൾ ചൊല്ലുവാറ്, എന്താ കന്യകയ്ക്ക് കൊടുക്കുമ്പോഴും എന്താ ശക്തി ഒരു ദേവിക്ക് ദേവി സംബന്ധമാണ് പോകുമ്പോഴും അവിടെ വന്ന് അതക്ക് 25 താൻ കണക്ക് ചൊല്ലിയിരിക്കുക. 25 വെത്തില പാക്കെല്ലാം കൊടുത്ത് കൊടുക്കുന്നതും അത് നല്ല ഐശ്വര്യം വരുന്ന ചൊല്ലിയിരിക്കുക. പിന്നെ പിന്നെ ബാക്കി പിന്നെ നമുക്ക് സിദ്ധന്മാർ, നമുക്കല്ല സന്യാസി സിദ്ധന്മാർ അവർക്കെല്ലാം കൊടുക്കുമ്പോൾ അത് 19 കൊടുക്കല, 19 താൻ കണക്ക് വരും. 19 ഒന്നും ദോഷമില്ലേ, 19 വെച്ച് വെറ്റില കൊടുത്ത് നമ്മൾ എന്നെ മനസ്സിൽ നനച്ചു അന്ധകാര്യം ശുഭമായിട്ട് വരും. അത് താൻ ചൊല്ലിയിരിക്കുക. അപ്പുറം ബന്ധുക്കൾക്ക്, നമ്മൾ റിലേറ്റീവ്സ് ബന്ധിരിക്കുക. ഇപ്പം നല്ല മാര്യേജ് അതാത് സബ്ജക്റ്റ് വിഷയം നടക്കുമ്പോൾ നമ്മൾ എല്ലാ റിലേറ്റീവ്സിനും വെറ്റില ആക്കി വെച്ച് ഡ്രസ്സെല്ലാം കൊടുപ്പാങ്ക, അതിൽ 18 18 വെറ്റില വെച്ച് കൊടുക്കണം ചൊല്ലിയിരിക്കുക. അപ്പോഴാണ് അവർ
നല്ല ഫലം കഴിക്കാം. അപ്പോൾ 18 വെത്തില ചേർത്ത് വെച്ച് നമ്മുടെ റിലേറ്റീവ്സിന് കൊടുക്കണം. വസ്ത്രം വെത്തില എന്നുള്ള റിലേറ്റീവ്സിന് 18 വെറ്റില വെച്ച് കൊടുക്കണമെന്ന് അത് മുറേ ചൊല്ലിയിരിക്കുക. അപ്പുറം വീരന്മാർക്ക് ചില യുദ്ധം പോലീസ് സൈന്യം അന്ത മാതിരി ആളുകൾക്ക് വെറ്റില കൊടുക്ക വേണ്ട സന്ദർഭം വന്നാൽ 18 വെറ്റില തന്നെ അത് ചൊല്ലിയിരിക്കുക. 18 വെറ്റില ചേർത്ത് വെച്ച് കൊടുക്കുക. അതോടെ റിസൾട്ട് നല്ല വരും, അതോടെ ഫലം നല്ല വരും ചൊല്ലിയിരിക്കുക. അപ്പുറം ദാസിക്ക് നമ്മളെ വേലക്കാർ നമ്മുടെ സർവൻസിന് അവർക്ക് ഏതാവത് നമുക്ക് എന്താ വെത്തില വസ്ത്രം എല്ലാം കൊടുക്ക വേണ്ട സന്ദർഭം വന്നാൽ 14 തന്നെ കണക്ക് ചൊല്ലിയിരിക്കുക. അപ്പോൾ അതിന് 14 വെത്തില വെച്ച് കൊടുത്താൽ അതോടെ നല്ല റിസൾട്ട് വരും. നമുക്ക് എന്നെ മനസ്സിൽ നനച്ച കാര്യം അതോടെ സാധ്യമാവും അതിൻ്റെ ഫലം. അപ്പുറം മരുമകനെട്ട് സർവൻസിനെ ചൊല്ലി വെച്ച് അപ്പുറം നമുക്കൊരു ശത്രുവായിരിക്കുന്ന ആളുകൾ നമുക്ക് കൊഞ്ചം അവർ കൊണ്ട് നല്ല ഡീലിങ്സ് എന്നാൽ അവർക്കൊരു ഏതാവത് നമുക്ക് കൊടുക്കുക വേണ്ട സന്ദർഭം വന്നാൽ നമുക്ക് അതൊക്കെ 4 വെത്തില കൊടുക്കണമെന്ന് കണക്ക് ചൊല്ലിയിരിക്കുക. 3 വെത്തിലയും ചൊല്ലിയിരിക്കുക, രണ്ടും ശാസ്ത്രം ചൊല്ലിയിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകിൽ 3 വെത്തില വയ്ക്കലാം അല്ലെങ്കിൽ 4 വെത്തില വയ്ക്കാം. 4 വെത്തില വെച്ചിട്ട് നമുക്ക് അത് കൊടുക്കണമെന്ന് ഫലം ചൊല്ലിയിരിക്കുക. അത് ശ്ലോകം വന്നിട്ട് ശതപത്രാണി ദേവേശി ചക്രവർത്തി വരായച ഗുരുഭ്യ സർവദാദവ്യോ ദ്വാത്രിംശൽ പർണവാടിക അഷ്ടാവിംശതിർഭൂപേഭ്യോ ബാന്ധവേഭ്യോ ദശാഷ്ടകം ജാമിത്രേ പക്ഷപത്രാണി വസുദ്വാദശ വാ പ്രിയേ പഞ്ചവിംശതി ശക്തിഭ്യ പുത്രേഭ്യ തത്വസംഖ്യയോ സംഖ്യയ ഷട്ട്പത്രാണ് ച ശത്രു സ്തുരീയം ദാനമൊത്തം. ഇങ്ങനെ ദാനം കൊടുക്കാനാണ് ഒരു എൻ്റെ കണക്ക് ചൊല്ലി ശാസ്ത്രം എന്ന് ചൊല്ലി വെച്ചിരിക്കുക. ഇതിനാ നമ്മൾ പൂർവിക സെഞ്ചുരുത്. നമുക്ക് ഇതേപടി ചെയ്യരുത്. ரொம்ப വിശേഷം. നമസ്കാരം.